ത്രിപുരയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കമ്പോസ്റ്റ് വളമാക്കി കുഴിച്ചിട്ടതിന് ശേഷം വിപ്ലവദേവ് ആദ്യം ചെയ്തത് അവിടുത്തെ ലെനിൻ്റെയും സ്റ്റാലിൻ്റെയും എല്ലാം കോൺക്രീറ്റ് പ്രതിമ നല്ലവണ്ണം ചക്കിലിട്ടാട്ടി മണ്ണിൽ കുഴിച്ചിടുക ചെയ്തത്. കേരളത്തിലെ മാമാ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മാതൃഭൂമി അട്ടഹസിച്ചു അതിനെതിരെ. പക്ഷേ അങ്ങേര് ചൈത്രയാത്ര തുടർന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം അധികാരത്തിൽ ഒഴിയാൻ ബി ജെ പി നിർദ്ദേശിച്ചു. അദ്ദേഹം അധികാരമൊഴിഞ്ഞു. ആ സ്ഥാനത്ത് ഒരു ദന്ത ഡോക്ടറെ നിർത്തി ഇലക്ഷന് ജയിച്ചു. ഒരു സി പി എമ്മിൻ്റെ എം എൽ എ ഉണ്ടായിരുന്നു ത്രിപുരയിലെ, അയാളുടെ അവസാനത്തെ വിളക്കം വെച്ചു. ഒരു കോൺഗ്രസ്സുകാരൻ ജയിച്ചു എങ്കിലും ഇപ്പോൾ ബി ജെ പി ആണ് ത്രിപുരയിലെ ഇലക്ഷൻ ഇന്നലത്തെ റിസൾട്ട് വന്നപ്പോൾ. ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങൾ വൻ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ എല്ലാം ജയിച്ചത് ബി ജെ പി ആണ്. യോഗി ആദിത്യനാഥ് അത്യസാധാരണമായ ആത്മവിശ്വാസത്തോടുകൂടി പറഞ്ഞു 2024 ഇലക്ഷനിൽ 80-ൽ 80 സീറ്റും ബി ജെ പിക്ക് തന്നെ ലഭിക്കുമെന്ന് ഞാൻ വാക്ക് തരുന്നു. ഒരുപക്ഷേ കർഷക ഭേദഗതി ബില്ല് പിൻവലിച്ച ജനങ്ങളുടെ രോഷമൊന്ന് കുറയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ അഗ്നിപഥം അഗ്നിവീരന്മാരുടെയും പിന്നെ വിശ്വനാഥ ക്ഷേത്രത്തിലെ ജ്ഞാനവാബി മോസ്ക്, അയോധ്യയിലെ ജ്ഞാനവാബി മോസ്ക്, ജ്ഞാനവാബി അല്ല വേറെ വാബി മോസ്ക്, അതുപോലെ തന്നെ കൃഷ്ണജന്മഭൂമി, പിന്നെ പല 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 ക്ഷേത്രങ്ങൾ പൊളിച്ച് അവിടെ ഉണ്ടാക്കിയ മുസ്ലിം പള്ളികൾക്കെല്ലാം പതുക്കെ 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 പൂട്ട് വീഴുന്നു. ക്ഷേത്രങ്ങൾ പുതുക്കി പണിയുന്നു. ഹിന്ദു ധർമ്മത്തിന് അത്യസാധാരണമായ സ്വാഗതം ലഭിക്കുന്നു. ഹിന്ദു കാര്യങ്ങൾ ഗംഗാ ക്ലീനിങ്, മറ്റെല്ലാ ക്ലീനിങ്ങും നടക്കുന്നു. ആശ്രമങ്ങൾ പുനരുദ്ധരിക്കപ്പെടുന്നു. ഗംഗാ ഹൈവേ എന്ന് പറഞ്ഞിട്ട് സൂപ്പർ ഹൈവേ വരുന്നു. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡും പോലും അമ്പലം മാതിരി തന്നെ ക്ഷേത്രങ്ങളെ പോലെ പണിയുന്നു. ഒരു കാവ്യുടുത്ത മനുഷ്യൻ എങ്ങനെയൊക്കെ ഹിന്ദു ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുമോ അതൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശത്തെ ഇലക്ഷനിൽ സമാജ്വാദി പാർട്ടി എന്ന മുസ്ലിം പാർട്ടി അവരൊക്കെ ചവറ്റുകൊട്ടയിലിട്ടുകൊണ്ട് വലിയ വിജയമാണ് നേടുന്നത്. പിന്നെ ഇന്ന് സുപ്രീം കോടതിയിലേക്ക് ഇന്നലെയും ഇന്നുമായിട്ട് പോയ ഷിൻഡെ, അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ 34 എം എൽ എമാരാണ് ഉണ്ടായിരുന്നത് എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ 51 സോളിഡ്, ഫോട്ടോയ്ക്ക് മുഖം കാണിക്കാൻ പറ്റുന്ന ലെവലിൽ ഒരുമിച്ചിരുന്ന് കാണിച്ചു കൊടുത്തു. ഷിൻഡെയുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ടെന്ന്, രാജ താക്കറേയും ഷിൻഡെയും ബി ജെ പിയും ഒരുമിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഉദ്ധവ് താക്കറേയും കൂടെ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിൽ പോയിട്ട് 4-5 ദിവസം തളർന്ന മന്ദബുദ്ധിക്കും മന്ദബുദ്ധിയുടെ ഇറ്റാലിയൻ അമ്മച്ചിക്കുമൊക്കെ ഇനി എന്താ ചെയ്യേണ്ടത് എന്നൊരു പ്രശ്നമില്ല. എന്തായാലും ഒരു സമാധാനം എൻ സി പി നേതാവ് പവാറിന് ഇല്ലാത്തൊരു സമാധാനം കോൺഗ്രസ്സിനുണ്ട്. തീരെ നിവൃത്തിയില്ലെങ്കിൽ ഇറ്റാലിയൻ പൗരത്വമുള്ള സ്ഥിതിക്ക് 4 എണ്ണത്തിനും അങ്ങോട്ടേക്ക് കെട്ടിയെടുക്കാം. അമ്മയ്ക്കും മകനും മകൾക്കും മരുമകനും അങ്ങോട്ടേക്ക് കെട്ടിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. പക്ഷേ പവാറിന്, ശരത് പവാറിന് വലിയ ബുദ്ധിമുട്ടാണ്. അത് പിന്നെ ബി ജെ പിയിലേക്ക് ചേരേണ്ടി വരും, അത് പിന്നീട് ആലോചിക്കാം. ഏതായാലും ത്രിപുരയിലെ റിസൾട്ടും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആസാമിൽ നിന്ന് വന്ന റിസൾട്ടും ഈ അടുത്ത കാലത്ത് മധ്യപ്രദേശിൽ വന്ന കട്ട റിസൾട്ടുകളും അതൊക്കെ ലോക്കൽ ബോഡീസാണ്. ഇതിപ്പോൾ അസംബ്ലിയിലേക്കും പാർലമെൻറ്റിലേക്കും നടന്ന ഉത്തർപ്രദേശിലെ റിസൾട്ടും, ജയിച്ചു കഴിഞ്ഞവർ പരസ്പരം പാരവെച്ച് എതിർചേരിയിലേക്ക് പോയവനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് അധികാരം പിടിച്ചെടുക്കാനുള്ള മഹാരാഷ്ട്രയിലെ പരിപാടികളും എല്ലാം കൂടി കാണുമ്പോൾ രാജസ്ഥാനിൽ വലിയ താമസമില്ലാതെ താഴെ വീണ് അതും കൃത്യമായിട്ട് ഇവിടെ നടക്കേണ്ടത് നടക്കുമ്പോൾ, പിന്നെ ഗുജറാത്ത് കലാപത്തിൻ്റെ സൂത്രധാരകർക്ക് അഴിയെണ്ണി പുറത്തേക്ക് വരാൻ പറ്റാത്ത വിധത്തിലുള്ള സമ്മാനങ്ങൾ കൊടുക്കാനൊക്കെ സാധിക്കുമ്പോൾ ഭാരതം ലോകത്തിൻ്റെ മുമ്പിൽ, ഭാരതം ഭാരതീയരുടെ മുമ്പിൽ, ഭാരതം കേരളീയരുടെ മുമ്പിൽ, അതൊരു പ്രത്യേകതയാണ് കേട്ടോ, ഭാരതം കേരളീയരുടെ മുമ്പിൽ എങ്ങനെയാണ് വളർന്ന് വികസിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ ഒരു അത്ഭുതകരമായ അവസരമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്.
അല്ല, സന്തോഷവും സംതൃപ്തിയുമേ ഉള്ളൂ, വേറൊന്നുമില്ല. അതിനിടയ്ക്ക് കേരളീയർക്ക് എന്താണ് കേരളം എന്ന് മനസ്സിലാക്കാൻ വളരെ വളരെ പുതിയ നൂതനങ്ങളായിട്ടുള്ള പരിപാടികൾ നല്ല അസൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രി കാണിക്കുന്നുണ്ട്. കുനിഞ്ഞിരുന്ന് വെള്ളമടിക്കുന്നവരെ നിവർന്നു നിന്ന് വെള്ളമടിക്കാൻ പഠിപ്പിച്ച അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിൽ ഭരിക്കുന്നത്. 9348 പേര് വിജയിച്ചതായിട്ടും സി ബി എസ് ഇയിൽ പൂർണ്ണമായിട്ട് വിജയിച്ച അവരുടെ എണ്ണവും പറയാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലവാരവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലവാരവും ഒരേപോലെയാണെന്ന് കാണിക്കുന്ന സൂപ്പർ ട്രോളിങ് സിനിമയിലെ കട്ടിംഗ് എടുത്ത് കാണിക്കാൻ കോമ്പീറ്റ് ചെയ്യുന്ന ട്രോളേഴ്സിനെ കാണാൻ സാധിക്കും. ഏതായാലും നീണ്ടകരയിലും കേരളത്തിലും ട്രോളിംഗ് നിരോധിച്ചിട്ടുണ്ടെങ്കിലും കാരണം ഇടവപ്പാതിക്ക് ശേഷം കർക്കിടക അവസാനം വരെ ട്രോളിംഗ് നിരോധിച്ചിട്ടുണ്ട്. എന്നാലും ട്രോളർമാരെ നിരോധിച്ചിട്ടില്ല. അതുകൊണ്ട് കത്തിക്കാളി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലവാരം തന്നെയാണ് കേരളം ഭരിക്കുന്നവർക്കുള്ളത് എന്ന് കാണിച്ചു കൊടുക്കാൻ പാകത്തിനുള്ള ലെവലിലേക്ക് ഭാരതത്തിൽ മുഴുവനും വരുന്ന മാറ്റം കേരളത്തിലിരുന്നു കൊണ്ട് നോക്കിക്കാണാൻ ഒരു രസമാണ്. അതും കേരളീയർക്ക് അവസരം നൽകാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇലക്ഷൻ റിസൾട്ടിൽ അടിമുടി മാറ്റവും ഭാരതത്തിനകത്തും പുറത്തും അഭിമാനത്തിൻ്റെ പരമകാഷ്ടയിലും പാകിസ്ഥാനെയൊക്കെ വരച്ച വരയിൽ നിർത്തുന്ന വാക്കുകൾ അജിത് ഡോവലിന് പറയാൻ സാധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആനന്ദ അശ്രുക്കൾ എന്ന് വേണമെങ്കിൽ പറയാം. വരുന്നു, ഉണ്ടാകുന്നു, ഉണ്ടാകും. പ്രണാമം.